ഹലോ ഗായ്സ് നമ്മൾ സ്ട്രോബെറി വെച്ച് അഗ്വാ ഫ്രസ്ക ഉണ്ടാക്കുന്നതിന്റെ ഷോർട്ട് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതിനായി നമ്മൾ കടയിൽ പോയി രണ്ട് പാക്കറ്റ് സ്ട്രോബറി മേടിച്ചിട്ടുണ്ട് ഇന്ത്യൻ മണി ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഒരു പാക്കറ്റിന് എനിക്ക് എനിക്കൊരു ചിലവായത് ശരിക്കും അഗ്വാ ഫ്രസ്ക ഒരു മെക്സിക്കൻ ഡിഷ് ആണ് സ്ട്രോബറിയും പാലും പഞ്ചസാരയും മാത്രം ചേരുന്ന ഒരു സിമ്പിൾ ആൻഡ് പവർഫുൾ ഡ്രിങ്ക് ആണ് അതിനായി ആദ്യം തന്നെ എല്ലാ സ്ട്രോബറിയുടെയും മുഗൾ ഭാഗം നമ്മൾ ഇതുപോലെ വെട്ടിയെടുക്കുന്നുണ്ട് വളരെ സൂക്ഷ്മതയോടെ ഒരുപാട് നേരം നിന്നാണ് ഞാൻ ഈ പണി ചെയ്തത് സ്ട്രോബെറി ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ കത്തിക്ക് മൂർച്ച കുറവായതുകൊണ്ടാണ് ഇത്രയും സമയമെടുക്കുന്നത് ുന്നത് ഇത്രയും പണിയെടുത്ത് ക്ഷീണിച്ചത് കാരണം ഞാൻ അതിൽ നിന്ന് ഒരു സ്ട്രോബെറി കഴുകിയെടുത്ത് കഴിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അടുത്തിന്റെ ഒരു കുപ്പിയിൽ നിന്ന് വെള്ളം എടുത്ത് ഞാൻ ആ സ്ട്രോബെറി കഴുകി കഴിച്ചു നോക്കി സംഭവം കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി നമ്മുടെ ബാക്കി എല്ലാ സ്ട്രോബറിയെയും നമുക്ക് കുളിപ്പിക്കാൻ കൊണ്ടുപോവാം മിക്സിയുടെ ജാറിലിട്ടാണ് നമ്മൾ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നത് അങ്ങനെ എല്ലാ സ്ട്രോബറിയും പറക്കി നമ്മൾ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ച് നന്നായി കഴുകിയെടുക്കാം ഞാൻ ആവശ്യം കുറച്ചു നേരം ഇവിടെ കഴുകുന്നുണ്ട് അങ്ങനെ കുളിച്ച് നിർത്തിയ സ്ട്രോബറികളെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് അഞ്ചെണ്ണം എടുത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഇതുപോലെ നമുക്കത് തീരെ ചീറ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം പത്തിയുടേയും മൂർച്ചയില്ലായ്മ ഇവിടെയും എന്നെ നന്നായി ബാധിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും വകവയ്ക്കാതെ ഞാൻ മുന്നോട്ട് തന്നെ നീങ്ങി ഇനി നമുക്ക് ബാക്കിയുള്ള സ്ട്രോബറികളെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം അതിന് അവസ്ഥയിൽ കൂടുതൽ പഞ്ചസാര ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പേസ്റ്റ് രൂപത്തിലാകുന്നവരെ നന്നായി അടിക്കുക ബോർ അടിച്ചപ്പോൾ മിക്സിക്കൊരു കൂടിന് ഞാനും കൂടെ കറങ്ങി നമ്മുടെ സ്ട്രോബെറിയുടെ ആ സമയം കൊണ്ട് അറിഞ്ഞ് സെറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാലൊഴിച്ച് ഒന്നും കൂടി അടിക്കണം ഇവിടെ ഞാൻ ഒരു കപ്പ് പാലാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് സ്ട്രോബറിയുടെ പഴുപ്പും പാലും നന്നായി മിക്സ് ആവാൻ ശ്രദ്ധിക്കണം ഇനി ഒരു ഗ്ലാസിലേക്ക് നമ്മുടെ ആവശ്യത്തിന് ഐസ് വാരി ഇടാം ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഷെയർ ചെയ്യുക ഈ ഡ്രിങ്ക് കുടിച്ചിട്ടുള്ളവർ കമന്റ് ബോക്സിൽ അറിയിക്കുക നല്ല തിക്ക് കൺസിസ്റ്റൻസിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഐസിന് മുകളിലേക്ക് പതിയെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലേക്ക് നേരത്തെ ആയിരിക്കും ചെയ്യുന്ന സ്ട്രോബറി ഗാർണിഷ് ചെയ്ത് കൊടുക്കുക അങ്ങനെ കുറേയും സ്ട്രോബറി അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാനത് കുടിച്ചു നോക്കി സംഭവം കലക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ് എല്ലാരും ട്രൈ നോക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ